നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വെരി ഗുഡ്. എനിക്ക് വയ്യ. ഈ മുത്തശ്ശൻ എന്നെ ഫുഡ് കഴിപ്പിച്ച് കൊല്ലും. ഇന്നത്തെ സ്പെഷ്യല് അവല് നനച്ചത്. മോളെ, എന്നാലും എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാ, ആ അഞ്ജലിയെ വെറുതെ വിട്ട് തീർക്കുമ്പോഴ. സാധാരണഗതിയിൽ സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഓഫീസറായി നീ നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു കണ്ട ചരിത്രമേ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ ആരെങ്കിലും വെറുതെ വിടുന്നു മുത്തശ്ശന് തോന്നുന്നുണ്ടോ? അത് സർക്കിൾ ഇൻസ്പെക്ടർ ദക്ഷയുടെ ഒരു ചാണക്യ തന്ത്രോ? ഞാൻ അവൾക്ക് ഒരു ഇത്തിരി സമയം കൊടുത്തിരിക്കുവോ? ഞാൻ ഒരു ചൂണ്ട കൊരുത്ത് എറിഞ്ഞിരിക്കുക. എനിക്കുറപ്പുണ്ട് ആ ചൂണ്ടയിൽ അവള് കയറിയങ്ങ് കൊത്തു. ഒരു ക്രൈം ചെയ്ത അഞ്ജലിയെ നീ ഇങ്ങനെ വിട്ട സാഹചര്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല മോളെ. മുത്തശ്ശ, അഞ്ജലി അവളുടെ മുത്തശ്ശയും കൂടി ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കണമെങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിൽ മറ്റെന്തോ കാരണമുണ്ട്. അതെന്താണെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവർക്ക് രണ്ടാൾക്കും യാതൊരു തരത്തിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സും ഇല്ല. ഒരുപക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ അവര് ചിന്തിച്ചതെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിയാ, അവരെന്തോ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരിക്കും. എനിക്ക് യശോദയുടെ മുഖം വന്ന് കണ്ടപ്പോഴേ തോന്നിയതാ അവരെന്തോ വിളിക്കുന്നുണ്ടെന്ന്. പുറത്തു പറയാൻ മടിക്കുന്ന എന്തോ ഒരു ദുരൂഹമായ കാര്യം അവർക്ക് പറയാനുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവരത് പുറത്തു പറയാൻ അറ്റ്ലീസ്റ്റ് അന്വേഷണ ഉദ്യോഗസ്ഥയായ എന്നോട് പോലും അത് പറയാൻ മടിക്കുന്നത് എന്താണെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷേ ഞാൻ കണ്ടെത്തേണ്ടുന്ന റിയൽ ക്രൈമും അതാകും. അവിടേക്ക് എത്താനാണ് ഞാൻ അവളെ ഫ്രീ ബേഡായി വിട്ടിരിക്കുന്നത്. ഞാൻ പിന്നാലെ തന്നെ ഉണ്ടെന്ന് അവൾ തിരിച്ചറിയേയില്ല. അതാണ് മുമ്പ് ഞാൻ പറഞ്ഞത്, അവൾ എന്റെ ചൂണ്ടയിൽ കൊത്തൂന്ന്. ഓ, മനസ്സിലായേ. എന്താണോ ഇത്രനാൾ അവരിരുവരും എന്നിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചത്, ആ ക്രൈം എന്ത് തന്നെ ആയാലും വിത്തിൻ ഫ്യൂ ഡേയ്സ് ഞാൻ കണ്ടെത്തിയിരിക്കും. ഇത് സി ഐ ദക്ഷ ഷൺമുഖിന്റെ ചലഞ്ചാ. ചലഞ്ച്. ഞാൻ ഉടനെ എത്താന്നേ, ദാ ഇറങ്ങാൻ പോവാ. ഏയ്, ഇല്ലില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ദാ ഇറങ്ങുക. ഇവളിത് ഇത്ര തിടുക്കത്തിൽ എവിടെ പോവാ? അല്ല, ആരോട് ഇവള് സംസാരിക്കുന്നേ? എന്തോ പദ്ധതിയായിട്ടാണല്ലോ ഇവള് ഇറങ്ങിയിരിക്കുന്നത്. ഇവളെ ഒറ്റയ്ക്ക് വിടുന്നത് ബുദ്ധിയല്ല, കൂടെ പോയേക്കാം. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പോലെ തന്നെ എല്ലാം നടക്കണം. ഒന്നും പാളിപ്പോരുത്. എന്ത് പാളിപ്പോകുന്ന കാര്യം ഇവള് പ്ലാൻ ചെയ്യുന്ന? കൂടെ പോയി നോക്കാം. നിന്നെ അങ്ങനെ വിടില്ല അഞ്ജലി മോളെ. ആണോ? ആ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ആ പവർ ഓഫ് അറ്റോണിയുടെ കാര്യമല്ലോ ആണോ ഈ പറയുന്നത്? ചിലപ്പോ പണി തരും. വിടരുത് ഇവളെ, വിടരുത്. ഒരു 20 മിനിറ്റ്, അപ്പോഴേക്കും ഞാൻ അവിടെ എത്തും. നിങ്ങളും അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓ, വീട്ടാവിടെ നിന്നെ ഞാൻ. വാ, ഇങ്ങോട്ട് വാ, കാണട്ടെ നീ ഒറ്റയ്ക്ക് പോകുന്ന. എങ്ങോട്ടാണ് അണിഞ്ഞിരിക്കി? സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ ഒരു ഭംഗി, എന്താ വശ്യത, എന്താണ്? ഭയങ്കര സന്തോഷമുണ്ടല്ലോ മുഖത്ത്. ദാ വരുന്നു, വെയിറ്റ് ചെയ്യൂ എന്നൊക്കെ ഫോണിൽ പറയുന്നത് കേട്ടല്ലോ. ആരോടായിരുന്നു ആ ഡയലോഗ്? അത് എന്റെ ഒരു ഫ്രണ്ടാ. ഓ, ഫ്രണ്ടാണോ? അല്ല, തന്റെ ഫ്രണ്ടിനെ ഞാനും കൂടി ഒന്ന് കണ്ടു എന്ന് കരുതി കുഴപ്പമല്ലോ ഉണ്ടോ? അല്ല, അത് വിക്കി ഇവിടെ നിന്നാ മതി. ഞാൻ 1 മണിക്കൂറിനകം തിരികെ വരുന്നേ. ഏയ്, 1 മണിക്കൂറാ? അതൊന്നും പറ്റൂല, 1 മണിക്കൂറിന് എനിക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റൂല. ഞാൻ ഇവിടെ തനിച്ചിരിക്കുന്നത് ഭയങ്കര ബോറല്ലേ അഞ്ജലി? വരണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, ഇവിടെ എങ്ങനെ ഇരുന്നാ മതി. അതെ, നിന്റെ ഈ ഓർഡർ ഇടയിലൊന്ന് എന്റെ അടുത്ത് വേണ്ട. ഞാനാണോ നിന്റെ കഴിച്ച് താലി കെട്ടിയത്, അതോ നീ എന്നെയാണോ താലി കെട്ടിയത്? അല്ല,
ഞാൻ നിന്റെ ഹാപ്പി ഹസ്ബൻഡ് അല്ലേ. ഒരു താലി ഭർത്താവ്. വഴിന്ന് മാറിക്കെ, എനിക്ക് പോണം. ഞാനും സ്കൂട്ടർ എടുത്ത് പുറത്തു പോകാൻ തുടങ്ങായിരുന്നു, അപ്പോഴാണ് താൻ ചാവി എടുത്തോണ്ട് വരുന്നത്. സാരമില്ല, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാലോ. എന്റെ കാര്യവും നടക്കും, തന്റെ കാര്യവും നടക്കും. അല്ല, എനിക്ക് ബാങ്ക് വരെ, അല്ല എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോണായിരുന്നു. അത്യാവശ്യം വിക്കി വേണമെങ്കിൽ കാറെടുത്ത് പോയിക്കോ. അതെന്തിനാ അഞ്ജലി, നമ്മള് ഒരു വഴിക്കല്ലേ പോകുന്നേ, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാന്നേ. ഇനിയിപ്പോ ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിൽ കാർ ഓടിച്ച് വെറുതെ എന്തിനാ തലവരിപ്പിക്കുന്നേ. ടൂ വീലർ ആവുമ്പോ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് പോവാലോ. ഞാൻ പറഞ്ഞു എന്റെ ആവശ്യം, അതെനിക്ക് ലേറ്റ് ആക്കാൻ പറ്റില്ല. വേണ്ട, ലേറ്റ് ആവണ്ട. നിന്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ പറയുന്നിടം വരെ നീ എന്നൊന്ന് വിട്ടാ മതി, എനിക്കൊരു ധൃതിയും ഇല്ല. ഇതാ ഞാൻ ഓടിക്കാം. ആ വേണ്ട, ഞാൻ ഓടിച്ചോളാം. അഞ്ജലി, എന്താ അഞ്ജലി, നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നല്ലോ. വണ്ടി ഓടിക്കുമ്പോ ടെൻഷൻ ഒന്നും പാടില്ല, മൈൻഡേ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ പണി മേടിക്കേ. ഡേ ഈ ഹെൽമെറ്റ് വെച്ച് എന്നിട്ട് ഓടിക്കേ. അഞ്ജലി നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? അത് ഒന്നുമില്ല, ഒരു ടെൻഷൻ എനിക്കില്ല. ഈ കാറ്റടിച്ചിട്ട് എന്താ വിയർക്കുന്നുണ്ടല്ലോ. അത് ഈ ചൂടിന്റെ. എന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ലല്ലോ, ഞാൻ വിയർക്കുന്നില്ലല്ലോ. അതല്ല, എന്തോ കാര്യമുണ്ട്, അതാണ് അഞ്ജലിക്ക് ഇത്ര ടെൻഷൻ. ഞാനൊരു സാധാരണ പെണ്ണ, ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന പിന്നെ ടെൻഷൻ വരാതിരിക്കോ? എനിക്കില്ലേ ഫീലിംഗ്സും ഇമോഷൻസും ഒക്കെ. ഇവൾ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്, എന്തായിരിക്കും അത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. എനിക്കിട്ട് വല്ല കത്രിക പൂട്ടാണോ ഇവള് പ്ലാൻ ചെയ്യുന്ന? എന്താ എന്ത് പറ്റിയഞ്ജലി? ഏയ് വേണ്ട വേണ്ട. ആരായിരുന്നു അഞ്ജലിക്ക് എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? എന്ത് മറച്ചു വെക്കാൻ? അല്ല, അഞ്ജലിയുടെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാലേ തന്നെ ആരോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ. ആര് വെയിറ്റ് ചെയ്യാനാ? അല്ല ചോദിച്ചെന്നേ ഉള്ളൂ. വിക്കി എല്ലാ സംശയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കുന്നുണ്ടാ ഇങ്ങനെ തോന്നുന്നേ. എന്നെ ആരും വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ ആരെയും കാണാനും അല്ല പോകുന്നത്. ആ ശരി ശരി, ആയിക്കോട്ടെ. എന്നാലേ ഞാൻ ഓടിക്കാം, താൻ പുറകെയിരിക്കാം കേട്ടോ. അഞ്ജലി, ഇത് നമ്മുടെ ബാങ്ക് അല്ലേ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അത് ലോക്കറിൽ നിന്നൊരു സാധനം, അല്ല എനിക്ക് അക്കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോ ലോക്കറിൽ എന്തോ കാര്യമായി ഇവള് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം സത്യം അറിയാതെ ഇവള് പറഞ്ഞു, പിന്നീട് പറഞ്ഞത് തിരുത്തി. എന്തായിരിക്കും ഇവള് ലോക്കറിൽ വെച്ചിരിക്കുന്നത്? എന്താ വിക്കി ചിന്തിച്ചു കൂട്ടുന്നത്? ഏയ് ഞാൻ എന്ത് ചിന്തിക്കാൻ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെറുതെ. ശരി, ഞാൻ എന്തായാലും ബാങ്കിൽ ഒന്ന് കയറിയിട്ട് വരാം. വിക്കി ഇവിടെ നിക്ക. ഏയ് അഞ്ജലി, അല്ല എന്താ ഫോണും ബാഗും ഒന്നും വേണ്ടേ? തിടുക്കത്തിനിടയില് ഞാൻ എടുക്കാൻ മറന്നുപോയതാ. ഇത്ര തിടുക്കത്തിൽ തലകാല ബോധം മറന്ന് ഇവള് പോണമെങ്കിൽ ആ ലോക്കറിൽ അത്രയ്ക്ക് വിലപ്പെട്ട എന്തോ ഒന്നുണ്ട്. ഇനിയൊരു പക്ഷേ വിക്കിയുടെ അച്ഛൻ അവനെഴുതിയ പവർ ഓഫ് അറ്റോണി വല്ലതും വേറെ ഉണ്ടോ? അതായിരിക്കും ഇത്ര ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി എന്ത് കുന്തമായാലും
കണ്ടുപിടിച്ചേ പറ്റൂ. ഇനി എന്നെ കൊടുക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും അതിനുള്ളില്, എന്തെങ്കിലും വാല്യബിൾ ആയിട്ടുള്ളതായിരുന്നെങ്കിൽ എന്നെ ഒഴിവാക്കിയിട്ട് അവളിവിടെ വരുമായിരുന്നുള്ളൂ. ആകെ മൊത്തം ഒരു പന്തികേട് മണക്കുന്നുണ്ടല്ലോ.